സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് റോമിലെ ലാറ്ററൻ മഹാദേവാലയത്തിന്റെ പ്രതിഷ്ഠാ തിരുനാളാണ്. ഈ മഹാദേവാലയം ബെസിലിക്ക പരിശുദ്ധ പിതാവിന്റെ ഭദ്രാസന പള്ളിയാണ്. പരിശുദ്ധ പിതാവിന്റെ, അതായത് മാർപ്പാപ്പയുടെ പ്രഥമ പദവി തന്നെ പ്രൈമറി ടൈറ്റിൽ റോമിലെ മെത്രാൻ എന്നാണല്ലോ, ദ ബിഷപ്പ് ഓഫ് റോം. പരിശുദ്ധ പിതാവ് ആഗോള സഭയുടെ ഇടയനാകിയാൽ ഈ തിരുനാൾ ആഗമാന സഭയുടെ തന്നെ തിരുനാളാകുന്നു. രക്ഷകനായ ക്രിസ്തുവിന്റെയും സ്നാപക യോഹന്നാന്റെയും സുവിശേഷകനായ യോഹന്നാന്റെയും നാമധേയത്തിലുള്ള ഈ ദേവാലയം ലാത്രൻ എന്ന പുരാതനമായ കുലപ്പേരിൽ അറിയപ്പെടുന്നുണ്ട്. കാരണം ആ കുടുംബത്തിന്റെ തറവാട്ട് തറയിലാണ് ഈ ദേവാലയം ഉയർത്തപ്പെട്ടിരിക്കുന്നത്. 324 സിൽവസ് ഒന്നാമൻ പാപ്പ ഈ ആഢ്യ ഭവനത്തെ ദ ഹൗസ് ഓഫ് ഫൗസ്ത, ദോമൂസ് ഫൗസ്ത, ദൈവഭവനമായി, ദോമൂസ് ദേയി ആയി പ്രതിഷ്ഠിച്ചു. ഇതിനകം പല പ്രാവശ്യം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെയുമൊക്കെയും നാം സ്പർശിച്ചിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണിത്, ദൈവഭവനമെന്നത്. ഒയ്ക്കോസ് തേവു, സഭ ദൈവഭവനമാണ്. ലാറ്ററൻ മഹാദേവാലയം സഭയാകുന്ന ദൈവഭവനത്തിന്റെ ഒരു വാസ്തുമാതൃകയാകുന്നു, ആർക്കിടെക്ചറൽ പ്രോട്ടോടൈപ്പ്. സഭ ക്രിസ്തു ശരീരമാകുന്ന സമ്പൂർണ്ണ തലത്തിലേക്ക്, ജീവനുള്ള ശിലകളാൽ നിർമ്മിക്കപ്പെടുന്ന സജീവമായ ആലയത്തിലേക്ക് പണിതുയർത്തപ്പെടുന്നതിന്റെ ആദിരേഖ പോലെ. 1 പത്രോസ് 2. ഇന്ന് 1 കൊരിന്ത്യർ 3:9 പറയുന്നുണ്ട് ഇക്കാര്യം. ദൈവം പണിതുയർത്തിയ സഭയെക്കുറിച്ച്, വേരുറപ്പിച്ച സഭയെക്കുറിച്ച്, അത് മനുഷ്യന്റെ അധ്വാനം കൂടി ഉൾച്ചേർന്നുകൊണ്ടാണ് വളർന്നേറുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഈ സഹകാരിത്വം, കോ വർക്കിംഗ്, സിനർജി, അതിനാൽ ഇവിടെ ശ്രദ്ധാവിഷയമാകുകയാണ്. പൂർണ്ണ ക്രിസ്തു, തോത്തൂസ് ക്രിസ്തുസ് എന്നത് ക്രിസ്തുവും സഭയും ചേർന്നതാണ് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സഭ ഒരു ആദർശപരമായ നിലനിൽപ്പല്ല, ആൻ ഐഡിയൽ സിറ്റുവേഷൻ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ അത്യന്തം വ്യക്തിപരമായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സ്കെയിലിംഗ് ഡൗൺ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും പരിസരങ്ങളെയും രൂപപ്പെടുത്തുന്നുണ്ട്, സ്പർശിക്കുന്നുമുണ്ട്. ഗൗദ്യത്തെ എത് എക്സുൽത്താത്തെ എന്ന ലേഖനത്തിൽ സമകാലിക വിശുദ്ധിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ ഈ ദൈവിക ക്രമത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വ്യക്തികളെ കൂടാതെ സഭയെയോ, സഭയെ കൂടാതെ ക്രിസ്തുവിനെയോ, ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തെയോ അറിയാൻ നമുക്കാകില്ല എന്ന്. ക്രിസ്തുവും സഭയും വധൂവരന്മാർ എന്നൊരു രൂപകം മനസ്സിലാക്കുന്നത് ഈ ഇഴയടുപ്പത്തിന്റെ ശാരീരിക ഐക്യത്തിന്റെ ബലത്തിൽ തന്നെയാണ്. സഭ ക്രിസ്തുവിന്റെ മറുപുറമാണ്, ക്രിസ്തുവിന്റെ ശരീരം. എഫേസ്യർ 1:23 പറയുന്നത് പോലെ എല്ലാത്തിനെയും പൂർണ്ണതയിലെത്തിക്കുന്ന ക്രിസ്തുവിന്റെ പൂർണ്ണത അവളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യോഹന്നാൻ 2 ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ നാഥൻ യഥാർത്ഥ ദേവാലയം തന്റെ ശരീരമാണെന്ന് പ്രഖ്യാപിക്കുന്നത്, അതും ഉയർപ്പിലേക്കുള്ള തുറവിയുമായി. ഇന്ന് എസക്കിയൽ 47 കണ്ടതും ഈ സഭയുടെ ആദ്യരൂപം തന്നെയാണ്. ഭൗമികമല്ലാത്ത, കൈകൊണ്ട് നിർമ്മിതമല്ലാത്ത ദൈവഭവനമായ സഭയുടെ ആദ്യരൂപം. ഇന്ന് സങ്കീർത്തനം 46 ആകട്ടെ ദൈവനഗരത്തെ കുളിരണിയിപ്പിച്ച് ഒഴുകുന്നൊരു നദിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എസക്കിയൽ കണ്ടതുപോലെ തന്നെയാണത്. ക്രൂശിൽ പിളർക്കപ്പെട്ട ക്രിസ്തുവിന്റെ നെഞ്ചിൽ നിന്നുതിർന്ന ജീവപ്രവാഹം തന്നെയാണത്. സഭ ആ കുരിശൻ ചുവട്ടിലാണ് പിറകൊണ്ടത്. ആ കുരിശൻ ചുവട്ടിൽ നിന്ന് അന്ന് തന്റെ അമ്മയുടെ അടുത്ത് തന്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചുകൊണ്ട് നാഥൻ പറഞ്ഞു, ഇതാ നിന്റെ മകൻ. സഭാപിതാവായ ഒരിജൻ നിരീക്ഷിക്കുന്നു, ഇവനും നിന്റെ മകൻ എന്നല്ല നാഥൻ പറഞ്ഞത്, ഇവൻ നിന്റെ മകനെന്നാണ്. അതായത് അവൻ ക്രിസ്തുവിനെ പോലെയായി എന്ന്. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ പോലെയായി. സഭയുടെ മക്കൾ അങ്ങനെയാണ്. പരിശുദ്ധ കന്യക സഭയുടെ അടയാളമാണല്ലോ, നോത്ത എക്ലേസിയെ. മനുഷ്യന്റെ ഉടലാർന്ന ജീവിതങ്ങൾ യഥാർത്ഥ ദേവാലയമായി മാറുന്ന ആ ക്രിസ്തു പരിണാമം ഇവിടെ നിറവേറുകയാണ്. ക്രിസ്തു തന്നെയാണല്ലോ ദേവാലയം. വെളിപാട് 21. ലാറ്ററൻ ദേവാലയം എല്ലാ ദേവാലയങ്ങളുടെയും അമ്മയാണ്, മദർ ഓഫ് ഓൾ ചേർച്ചസ്. പണ്ട് ഫിലോസഫി പഠിക്കുന്ന കാലത്ത് സെമിനാരിയിൽ ഞങ്ങളുടെ റെക്ടർ അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു, ജെറുസലേം ഈസ് ദ മദർ ഓഫ് ഓൾ സിറ്റീസ് എന്ന്, ജെറുസലേം എല്ലാ ജനവിഭാഗങ്ങളുടെയും അമ്മയാണ് എന്നൊരു ദൈവശാസ്ത്ര ചിന്ത പകരുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ രസികനായ ഒരു ബ്രദർ ഒരു മറുചോദ്യം ഉന്നയിച്ചു, ദെൻ ഹൂ ഈസ് എ ഫാദർ, അപ്പോൾ അപ്പൻ ആര് എന്ന്. ഉടൻ അച്ഛൻ അല്പം നീരസം പൂണ്ട് പറഞ്ഞു, ഗോ ആൻഡ് ലേൺ ഇംഗ്ലീഷ് എന്ന്. അതായത് ഇതൊരു ഇംഗ്ലീഷ് പ്രയോഗത്തെ സംബന്ധിച്ച കുശൃതി ചോദ്യമാണെങ്കിലും ഇതിൽ വലിയൊരു ആന്തരാർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. സഭ എല്ലാവരുടെയും അമ്മയാണെങ്കിൽ പിതാവ് തന്നെയാണ് ദൈവം. നാം തുടക്കത്തിൽ കണ്ടതുപോലെ പുതിയ ജെറുസലേം സഭ തന്നെയാണ്. വിശുദ്ധ സിപ്രിയൻ പറഞ്ഞതോർത്താൽ, സഭയെ അമ്മയെന്ന് വിളിക്കാനാകാത്ത ഒരുവന് ദൈവത്തെ പിതാവെന്ന് വിളിക്കാനാകില്ല. ലാത്രൻ അമ്മപ്പള്ളിയാണ്, അതായത് അമ്മയായ പള്ളി, അമ്മ തന്നെയായ പള്ളി, പള്ളി തന്നെയായ അമ്മ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവിടെ ഉണരുകയാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ മാത്തേർ അമ്മ, മത്തീരിയ,
കഴമ്പ്. അമ്മയിൽ നിന്നുരുവാകുന്ന നമ്മുടെ ഉടലുകൾ തന്നെ പള്ളിയായി മാറുന്നു. അമ്മ ഒരു ഉറവ മാത്രമല്ല, നിറവ് കൂടി പകരുന്ന പോഷണം, സോസ് ആൻഡ് നറിഷ്മെന്റ് എന്നൊരു ചിന്ത സഭയുടെ ആന്തരാർത്ഥങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ്. സഭ ദൈവമക്കളെ ഒഴിവാക്കുക മാത്രമല്ല, അവരുടെ ജീവിത വഴികളിൽ മുഴുവൻ വിശ്വാസ പരിശീലനവും സഹയാത്രയും കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പാസ്റ്ററൽ അക്കമ്പനിമെന്റ് നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ പ്രബോധന രേഖകളിൽ നിറയുന്നത് അതുകൊണ്ടാണ്. അമ്മയാകുന്ന പള്ളി, ഗർഭപാത്രങ്ങൾ ഗർഭഗൃഹങ്ങളായി മാറുന്നു, ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലങ്ങൾ സാങ്തും സാങ്തോറും. അങ്ങനെ ദൈവമക്കളെ, ദൈവത്തെ പോലെ ഇരിക്കുന്ന ദൈവമക്കളെ പ്രസവിക്കുന്ന അമ്മയാണ് സഭ. ഗർഭപാത്രത്തിനും ദൈവകരുണയ്ക്കും ഒരേ വാക്ക് തന്നെയാണെന്ന് ഓർക്കുമ്പോൾ ഈ ഒരു ചിന്ത എത്ര വലിപ്പം പ്രാപിക്കുന്നു. റഹാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റോമർ 12 ആരംഭിച്ചപ്പോൾ ശ്രീഹ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, ഒയ്ക്തിർമോൻ, ദൈവകാരുണ്യത്തെ സൂചിപ്പിക്കാൻ. അത് ദൈവാനുകരണം തന്നെയായി ലൂക്ക 6 നമ്മളോട് പറഞ്ഞു തന്നിരുന്നു. ഉള്ളറകളെയും ഉള്ളിലെ ആന്തരികളെയും സൂചിപ്പിക്കുന്നൊരു പദം കൂടിയാണത്. അന്തരാളങ്ങൾ, ജീവിതത്തിൻ്റെ ഗർഭഗേഹങ്ങൾ, അവിടെയാണ് നമ്മൾ ദൈവങ്ങളായി രൂപാന്തരപ്പെടുന്നത്. കരുണയുടെ അന്തരാളങ്ങളിൽ കരുണ അനുഭവിക്കുകയും കരുണ പകരുകയും ചെയ്യുന്ന സഭയായി മാറുമ്പോൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികളും ഫാസിസ്റ്റുകളും യഹൂദരെ വേട്ടയാടിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അനേകം യഹൂദരെ ഒളിപ്പിച്ച് പാർപ്പിച്ചിട്ടുണ്ട് ലാറ്ററൻ ദേവാലയത്തിൻ്റെ സമുച്ചയങ്ങളിൽ. അതിന് നന്ദിയായി ഇസ്രായേൽ ഗവൺമെൻറ് പിൽക്കാലത്ത് അവിടുത്തെ പ്രധാന മേലധികാരികൾക്ക് ഒരു പട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ട്. യാദ് വാഷേം എന്ന് പറയും. ഇസ്രായേലിനെ സഹായിച്ചിട്ടുള്ള വിജാതീയരായ മനുഷ്യർക്ക്, റൈച്ചസ് ജെൻറ്റൈൽസ്, അവർ നൽകുന്നൊരു പദവിയാണത്. ഏഷ്യ 56:5 ആധാരമാക്കിയിട്ടാണ് ഈ ഒരു പേര് ഉരുവായിരിക്കുന്നത്. ഓർമ്മയും നാമവും എന്നർത്ഥം. ദൈവം തൻ്റെ ഭവനത്തിൽ നമുക്കെല്ലാം ഒരു ഉന്നതമായ സ്മാരകവും നാമവും ഉയർത്തുകയാണ്, അവിടുത്തെ സ്നേഹകാരുണ്യത്തിൻ്റെ മങ്ങാത്ത സ്മാരകവും നാമവും.